ഒരു വീടിലേക്കല്ല റൂസ്. 1600 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിൻ്റെ പ്ലാനും ഡിസൈനും ആണ് ഈ വീടിൽ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ഒരു വീടിലേക്കുള്ള 5.5 സെൻറ് പ്ലോട്ടിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു പ്ലാനാണ്. 1300 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ മാത്രം ഏരിയ വരുന്നത്. 300 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഏരിയ വരുന്നുണ്ട്. 2 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2 ബെഡ്റൂമും ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ട്, ലിവിംഗ്, ഡൈനിങ് കിച്ചൺ, വർക്ക് ഏരിയ എന്നിങ്ങനെയാണ് മറ്റു കാര്യങ്ങൾ വരുന്നത്. ഈ വീടിൻ്റെ പ്ലാനും ഡിസൈനൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. 1280 സ്ക്വയർ ഫീറ്റ് ആണ് ഈ പ്ലാനിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ മാത്രം ഏരിയ വരുന്നത്. 332 സ്ക്വയർ ഫീറ്റ് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഏരിയ വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. 170-150 എന്ന അളവിലാണ് അവിടെ ഒരു സിറ്റ് ഔട്ട് കാണിച്ചിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ വരുന്നത് ചെറിയൊരു സിറ്റിംഗ് ഏരിയയിലേക്കാണ്. അവിടെ നിന്നാണ് ലിവിംഗ് ഏരിയയിലേക്ക് വരുന്നത്. സോഫയും ടി വി യൂണിറ്റൊക്കെ ഈ ഒരു ലിവിംഗ് ഏരിയയിലാണ് കൊടുത്തിട്ടുള്ളത്. ലിവിംഗിൽ നിന്നും അടുത്തത് ഡൈനിങ് ആണ്. ഈ ഭാഗത്തായാണ് ഡൈനിങ് വരുന്നത്. ഡൈനിങ്ങിൽ നിന്ന് തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. 2 ബെഡ്റൂമുകൾ ഈ പ്ലാനിൽ കാണാവുന്നതാണ്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 2 ഭിത്തികളായിട്ട് ക്രോസ് വെന്റിലേഷന് വേണ്ടി വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഈ ബെഡ്റൂമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് 2ാമത്തെ ബെഡ്റൂമാണ്. ഈ ഭിത്തിയിലാണ് ഇവിടെ വിൻഡോ വരുന്നത്. ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഈ ബെഡ്റൂമിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഭാഗത്തായി ഒരു സ്റ്റഡി ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. ഈ കോർണറിലായിട്ടൊരു വാഷ് കൗണ്ടർ കാണാവുന്നതാണ്. ഇവിടെയാണ് ഈ പ്ലാനിലെ കിച്ചൺ വരുന്നത്. കിച്ചനോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1600 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നതുകൊണ്ട് തന്നെ 25 ലക്ഷം രൂപ മുതൽ ഇതിന് ബജറ്റ് കണക്കാക്കേണ്ടതായിട്ട് വരും. വീടിൻ്റെ പ്ലാൻ ഡിസൈനെ സംബന്ധിച്ച വീഡിയോസാണ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. ഇതുപോലുള്ള ഒരു താല്പര്യമുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്.